ഇന്ന് ഞാൻ നിങ്ങളെ ബെയിൻബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ഐലൻഡിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. എങ്ങനെ കൊണ്ടുപോകും? ഫെറിയിൽ കൊണ്ടുപോവാ. ഇന്ന് ഭയങ്കര വെയിലാണ്. ഇപ്പൊ ഞങ്ങള് സിയാറ്റിലേക്ക് പൊക്കോണ്ടിരിക്കാം. സിയാറ്റിലിന്റെ സ്പേസ് നീഡിൽ നമുക്ക് അവിടെ കാണാം. നമ്മള് സിയാറ്റിൽ ഫെറി ടെർമിനലിൽ എത്തി. നമ്മള് കാറും ഫെറിയിൽ കൊണ്ടുപോകുന്നുണ്ടേ. കണ്ടോ, ഇത്രയും വണ്ടികൾ ബെയിൻബ്രിഡ്ജ് പോവാനാണ്. ഞങ്ങളെടുത്ത് ടിക്കറ്റ് കാണണ്ടേ. കേരളത്തിലുള്ളവർക്ക് ഈ ഫെറി ഒന്നും പുതിയ കാര്യമല്ല. പല സ്ഥലങ്ങളിലും എസ്പെഷ്യലി ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. 20 മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്യണം. അടുത്തത് വരെ ഇനി നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി മുകളിലേക്ക് പോകണം. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പാസഞ്ചർ ഡെക്ക് ഇവിടെയാണ്. നമുക്ക് മുകളിൽ പോകാം. ഇത് ഫെറിയുടെ ഫ്രണ്ടാണ്. തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. മുകളിലത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാതിട്ട് താഴത്തെ ഡെക്കി പോയിരിക്കാം. ഒക്കെ തണുപ്പ് കാരണം മുകളിന്ന് താഴത്തെ ഡെക്കി വന്നു. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഇവിടെ സൂര്യൻ്റെ ഓപ്പോസിറ്റ് വന്ന് ഭയങ്കര സ്റ്റൈൽ ഇരിക്കുകയാണെങ്കിലും കറുത്തു പോകും. മൗണ്ട് റീനറിൻ്റെയും മൗണ്ട് ബേക്കറിൻ്റെയും നടുക്കാണ് സിയാറ്റിൽ. നമ്മൾ മൗണ്ട് ബേക്കറിൻ്റെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിൻ്റെ അപ്പുറത്തെ പസഫിക് ഓഷ്യനാണ്. നമ്മൾ ബെയിൻബ്രിഡ്ജ് എത്തി. ടൈറ്റാനിക്കിലെ റോസിനെ പോലെ ഞാൻ എന്താ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ദാ ഫെറിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. വെൽക്കം ടു എ ഗ്രീൻ പവർ കമ്മ്യൂണിറ്റി. ഇപ്പോൾ ബെയിൻബ്രിഡ്ജിൻ്റെ റോഡും കുറച്ച് പ്രകൃതി ഭംഗിയും ഒക്കെ നമുക്ക് കാണാം. ബെയിൻബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പാർക്കിലാണ് പോണേ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. റോഡ് സൈഡൊക്കെ കാണാനും വീടുകളൊക്കെയോ. പക്ഷെ എന്നെ സംബന്ധിച്ചൊരു കാര്യമുള്ളൂ, രാത്രിയൊക്കെ എങ്ങനെയാണോ എന്തോ ഇവിടെ താമസിക്കുന്നത് പേടിയാവും. ഫുൾ മരങ്ങളാണ്. പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ കാണാനൊക്കെ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് ഇവിടെ ആൾക്കാർക്ക് ക്യാമ്പും ചെയ്യാം. അങ്ങനെ ക്യാമ്പേഴ്സിന് വേണ്ടിയുള്ള പാർക്കിംഗ് ഏരിയ ആണിത്. ഇത് നോർമൽ കാർസിന് വേണ്ടിയുള്ള. അപ്പൊ ഞാൻ ഈ സ്ഥലം ഒന്ന് പോയി കാണട്ടെ. ഭയങ്കര ക്ലീൻ വാട്ടറാണ്. പിന്നെ ഇവർ സൂക്ഷിക്കും, വെള്ളത്തിൽ അങ്ങനെ ചവറിടുകയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ബെയിൻബ്രിഡ്ജ് ഐലൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇന്നത്തെ മിനി വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഞാനിങ്ങനെ കടലിൽ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ.